ഈ ഫെമിനിസവും വോക്കിസം എല്ലാം ഈ പുറത്തുള്ള സാധനമാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് ആളുകൾക്കറിയില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു നമ്മളുടെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ആളുകൾ പൊതുവിൽ സ്വീകരിക്കുന്നത് മറ്റൊന്നിന് വേണ്ടിയുള്ള ഒരു കവചമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവർ യഥാർത്ഥത്തിൽ ചിലപ്പോൾ നമ്മൾ പോലും അത് അറിയാതെ അതിനകത്ത് വീണു പോകാറുണ്ട്. അതായത് ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു വിർച്യു സിഗ്നലിങ്, അതായത് ഞാൻ നല്ലവനാണ്, ഞാൻ എൻ്റെ ചിന്തകൾ വളരെ മൂല്യമുള്ളവയാണ്, എല്ലാവരെയും പോലെ അല്ല ഞാൻ, സി ഞാനൊരു നന്മമരമാണ്. ഇത് എല്ലാവരും പറയുകയും ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്നത് ഇങ്ങനെ സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം പൊതുവിൽ ബുദ്ധിയുള്ള മനുഷ്യർക്കെല്ലാം ഉണ്ടാകും. കാരണം അവർക്കെല്ലാം ഈ ഓരോരോ സമൂഹത്തിൽ നമ്മൾ മികച്ചതാണ് എന്ന് തെളിയിക്കാനും മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിക്കാനും പല പല മാർഗങ്ങളുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ വളരെ റോ ആയിട്ടുള്ള ഫോഴ്സ് അല്ലെങ്കിൽ കറേജ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആളുകൾ മികവുറ്റവൻ അല്ലെങ്കിൽ അത് ഇണയെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ലീഡർഷിപ്പ് നേതാവാകാനായിട്ടുള്ള ഭാഗത്തിലാകും. അപ്പോൾ കറേജ്, സ്കില്ല്, ഫോഴ്സ് ഇതൊക്കെയാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാത്തിലും ഈ മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ നമ്മളെക്കൊണ്ട് നമ്മളെ എന്താണ് അവരെ പ്രീതിക്ക് പാത്രമാവുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും അതിൻ്റെ അടിസ്ഥാനമായ നമ്മൾ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യരാശി ആഗ്രഹിക്കുന്ന ഒരു എവല്യൂഷണറി ട്രെയ്റ്റ് ആണത് ശരിക്കും. അത് ഉയർന്ന സമൂഹങ്ങളിൽ ഈ റെപ്യൂട്ടേഷൻ ആഗ്രഹിക്കുന്നത്. റെപ്യൂട്ടേഷൻ മീൻസ് ഐ വോണ്ട് ടു ബി നോൺ ആസ് എ ഗുഡ് പേഴ്സൺ. എങ്ങനെയാണ് ഗുഡ് പേഴ്സൺ ആവുക? ഒന്ന്, ഞാൻ ഗുഡാണെന്ന് ഞാൻ തന്നെ പറയുക, ഗുഡാണ് എന്ന് ഞാൻ കരുതുന്ന കുറേ ആശയങ്ങളുടെ വക്താവാകുക, അതിനുവേണ്ടി വീറോടെ വാദിക്കുക. മൂന്ന്, ഞാൻ ഗുഡായാൽ എല്ലാവരും ഗുഡായാൽ ഞാൻ ഗുഡാണ് എന്ന് ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാകും. അവർ എല്ലാവരും ഗുഡാണ്, ഇപ്പോൾ SLC A+ കിട്ടിയ അവസ്ഥയായിരിക്കും. ഇപ്പോൾ ആരാണ് നല്ലോണം പഠിക്കുന്നത്, എല്ലാവർക്കും A+ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന അവസ്ഥയാവും. അപ്പം ഞാൻ ഗുഡാണ്, പക്ഷേ ലവൻ ഗുഡല്ല എന്നുകൂടി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ലവൻ നിന്നെ പ്രശ്നങ്ങളുണ്ട്, അവൻ എന്നെ പോലെയല്ല എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയുടെ ഭാഗമായിട്ട് കുറേ ബഹളങ്ങൾ ഉണ്ടാക്കുക, കുറേ പല രീതിയിൽ വാക്കുകൾ കൊണ്ടും അല്ലാതെയൊക്കെ കുറേ, അത് പലപ്പോഴും രസമാണ്, കണ്ടു നിൽക്കാൻ രസം. ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നും എന്തിനാണ് ഇത്രയും കിടന്ന് ഈ തലകുത്തി മറിയുന്നത്, ആരെ കാണിക്കാനാണ് എന്ന് തോന്നാറ്. ഈ നമ്മളെ ഈ പറഞ്ഞ ഈ ഫെമിനിസം അതുപോലെ തന്നെ ഈ വോക്കിസം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഒരു 99% ഞാൻ കണ്ട് ഇത്തരത്തിലുള്ള ഷോകളാണ്. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. ഈ ഷോയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സാധാരണ രീതിയിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിനെ ആളുകൾ ഓക്കെ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഒരു ഓക്കെ ആയി. പക്ഷേ ഇതിന് ശ്രദ്ധിക്കപ്പെടണം, ഇപ്പം എല്ലാവരും ഇങ്ങനെ ക്ലെയിം ചെയ്ത് തുടങ്ങി, ശ്രദ്ധിക്കപ്പെടണം, അതിനകത്ത് തീവ്രമാവുക, അതിനകത്ത് ടോപ്പാവുക. വെച്ചാൽ കൂടിയ സൈസ് അടിക്കുന്ന ആളാണ് ഞാൻ എന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ആളാണ് ഞാൻ തെളിയിക്കുക. അപ്പോഴാണ് വളരെ എക്സ്ട്രീമായിട്ടുള്ള ഗുൽമോഹർ ലെവലിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഗുൽമോഹർ ലെവലിലേക്കൊക്കെ പോയിട്ട് മറ്റുള്ളവരെ കണ്ടു നിൽക്കുന്നവരെല്ലാം തെറി പറയുക, അവരാരും അത്ര എത്തിയിട്ടില്ല എന്ന് പറയുക, അവർക്ക് എന്തോ കുഴപ്പമുണ്ട്, അവർ മനുഷ്യരല്ല എന്ന് സ്ഥാപിക്കുക, അവരെ ഡീഹ്യൂമനൈസ് ചെയ്യുക, ഇതൊക്കെ ഇത് രണ്ടിനകത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വോക്കിസത്തിനകത്തും ഇത് തന്നെയാണ്. വോക്കിസത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ക്യാൻസർ കൾച്ചർ എന്നുള്ളത് മാത്രമല്ല, ക്യാൻസർ കൾച്ചർ എല്ലാവരും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചാൽ പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഈ വോക്കിസത്തിൻ്റെ ഒരു വലിയൊരു പ്രോമിനൻറ്റ് സാധനമായിട്ട് ഈ ക്യാൻസർ കൾച്ചർ വരുന്നുണ്ട്. വ്യക്തിയെ തേജോവധം ചെയ്തും അവനെ ഡീഹ്യൂമനൈസ് ചെയ്തും ബ്രാൻഡ് ചെയ്തും ഇല്ലാതാക്കുക, ഇതൊരു പൊളിറ്റിക്സേ അല്ല, ഇത് ആക്ച്വലി ഇതൊരു എന്താ പറയുന്ന ഒരു പണ്ടൊക്കെ കലുംനി എന്ന് പറയുമായിരുന്നു, അതായത് വളരെ വിദ്വേഷജനകമായിട്ടുള്ള ഈ സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നില്ലേ, സംഗതി യഥാർത്ഥത്തിൽ ഇതാണ്, അല്ല മറ്റേതൊക്കെ ഒപ്പിച്ച് ഇതായിട്ട് പറയുന്നതാണ്. അതായത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരാളോടുള്ള വെറുപ്പും എതിർപ്പും ആധാരമാക്കിയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ആക്ച്വലി സോഴ്സ് ഓഫ് ഹേറ്റഡ് ആണ്. അത് വളരെ വ്യക്തമല്ലേ? കാരണം നിങ്ങളുടെ രാഷ്ട്രീയം എന്തിനാണ്? മൊത്തത്തിലൊരു നന്മയ്ക്ക് വേണ്ടിയോ പുരോഗതിക്ക് വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവരായിക്കോട്ടെ, അതാണെങ്കിൽ അത് പോസിറ്റീവാണ്. പക്ഷേ ആരോടെങ്കിലുമുള്ള എതിർപ്പ് വെറുപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എ സോഴ്സ് ഓഫ് ഹേറ്റഡ് ഓർ ഹെയ്റ്റ്. ഇറ്റ്സ് ആ സിമ്പിൾ ആസ് ദാറ്റ്. എക്സ്ട്രീം വോക്കിസം ഇപ്പോൾ പാശ്ചാത്യ ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ഇൻക്ലൂഡിങ് ക്യാൻസൽ കൾച്ചർ, അവർക്ക് വിരുദ്ധമായിട്ടുള്ള ആളുകളെ ക്യാൻസൽ ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ട്. പല ആൾക്കാരും ചോദിക്കും നിങ്ങൾ എന്തിനാണ് അവരുമായിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾ അവരുമായി വേദി പങ്കിടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്ത് വേദി പങ്കിട്ടാൽ എന്താ കുഴപ്പം? എന്താണ് ഒരു മനുഷ്യനെ മാറ്റി നിർത്താനില്ല ലോകത്ത്, നിങ്ങൾക്ക് എങ്ങും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പോകാം. അത് ഈ സ്വതന്ത്ര ചിന്തകർക്കിടയിലും ഈ ഒരു വോക്കിസ്റ്റ് സാധനം വന്നിട്ടുണ്ട്, അവരെ മാറ്റി നിർത്തണം, അവരെ തൊടാൻ പാടില്ല, അങ്ങനെ ആരുമില്ല കേട്ടോ. നീ അത്ര ഇത്ര എന്താണ് നിന്നെ തൊടാൻ എന്തോ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു വ്യക്തികളെയും തൊടാൻ പാടില്ലാത്ത വ്യക്തികളും മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തികളും ആട്ടിപ്പായിക്കേണ്ട വ്യക്തികളും ഒന്നുമില്ല. അവരെ ആശയം തെറ്റാണെങ്കിൽ, ആശയം ഗുണകരമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കുക, ആശയപരമായിട്ട് എതിർക്കുക, വ്യക്തിക്കെതിരെ അല്ല. അതാണ് നമ്മൾ ഈ എല്ലാത്തിൻ്റെയും കാര്യം പറയുന്നത്. നമ്മൾ പറയുന്ന ആശയം എന്ന് പറയുന്നത് അതൊരു ആൻറ്റി വോക്ക് ഐഡിയ തന്നെയാണ്. അതായത്
ആ വ്യക്തിയുടെ ആശയത്തിന് മാത്രമാണ്, ആ വ്യക്തിക്കെതിരെ പോകുന്ന ഒന്നിനും നമ്മൾ അനുകൂലം. വ്യക്തികളെല്ലാം തുല്യരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ആശയത്തിൽപ്പെട്ടവരുമായിട്ട് മാത്രം, അത് പഴയ ട്രൈബലിസമാണ്. ബഹിഷ്കരണം, ഊരുവലക്ക്, ചാപ്പേടി, അതിലൊന്നും, ഇതെല്ലാം വോക്കിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.